വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വിപണിയിൽ പതിവായിരിക്കുകയാണ്. വിപണിയുടെ അടുത്ത ഘട്ട ഉയർച്ചയിലേക്കുള്ള അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്കുള്ള നീക്കത്തിൽ ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികവുമാണ്. വരും ദിവസങ്ങളിൽ വിപണി മുന്നോട്ട് തന്നെ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും വളരെ വലിയ തോതിലുള്ള വിൽപ്പനയ്ക്ക് ശേഷം വിപണിയിൽ നിക്ഷേപ താല്പര്യമുണ്ടാവുകയും തിരിച്ചു വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായത് കാണിക്കുന്ന വിപണിയുടെ അന്തർധാര വളരെ ശക്തമാണ് എന്ന് തന്നെയാണ്. പൂർണ്ണമായും ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആഗോള വിപണികളുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള നീക്കമാണ് വിപണി നടക്കുന്നത്. വരും ദിവസങ്ങളിലും അത് തുടരാൻ തന്നെയാണ് സാധ്യത. യു എസിൽ 2023 അവസാനത്തോടെ പലിശ നിരക്കുകളിൽ നേരിയ തോതിൽ ഒരു മാറ്റം വരുത്തിയേക്കും അല്ലെങ്കിൽ പലിശ നിരക്കുകൾ ഉയർത്തിയേക്കും എന്നുള്ളൊരു ആശങ്ക വിപണിയിൽ ആകെ ഒരു വിൽപ്പനയ്ക്ക് കാരണമായിരുന്നെങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ടുള്ള നിക്ഷേപ താല്പര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിൽ കണ്ടിരുന്നു. ഏതാണ്ട് സമാന രീതിയിലുള്ള നിക്ഷേപ താല്പര്യം വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യത. വിപണി കുറെ കാലത്തെ ഒരു ഉയർച്ചയ്ക്ക് ശേഷം ഒരു തിരുത്തൽ വിപണിയിന് ആവശ്യമായിരുന്നു, അത് പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു തിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ഒരു നിലവാരത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങാനും പുതിയ ഒരു നിലവാരം കുറിച്ചുകൊണ്ടുള്ള വ്യാപാരം തുടരാനുമാണ് സാധ്യത. പ്രത്യേകിച്ചും ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവാത്ത സ്ഥിതിക്ക് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം വരുന്നതിനനുസരിച്ച് അത് വിപണിയുടെ ആകെയുള്ള ഒരു ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ആകെയുള്ള ഒരു നേട്ടത്തിന് കാരണമാകുകയും ചെയ്യും. രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളും അൺലോക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡിന്റെ കേസുകൾ വളരെ ഗണ്യമായി കുറഞ്ഞു. പ്രതിദിന കേസുകൾ വളരെ ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. വാക്സിനേഷൻ പുരോഗതി നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാലവർഷം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പുരോഗമനം ഇതെല്ലാമായിരിക്കും വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ മുൻനിര സൂചികയായി നിഫ്റ്റി 15,700 എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിലവാരമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ തുടർന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും 16,000 നീക്കം അല്ലെങ്കിൽ 16,000 നീങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക 15,600. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ വിപണിയുടെ നീക്കം മുന്നോട്ട് തന്നെയായിരിക്കും. നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അത് ആ ഒരു സാധ്യത കാണിച്ച് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമപ്പെടൽ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിക്ഷേപ തീരുമാനമായിരിക്കും അല്ലെങ്കിൽ ഇടപാടുകളായിരിക്കണം നിക്ഷേപകർ ഇപ്പോൾ സ്വീകരിക്കേണ്ടത്.